ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക്. അപ്പോൾ എന്നെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും മഴയൊക്കെ ഒന്ന് കുറഞ്ഞ് പഴയതിലെ ആയിട്ടുണ്ട് അല്ലേ. നമ്മൾ മഴയൊക്കെ കുറഞ്ഞ് ആ സമയത്താണ് പട്ടാമ്പിക്ക് പോവുകയാണ്. പക്ഷേ പട്ടാമ്പിക്ക് എന്നും പോണ പോലെ നമ്മൾ ഡയറക്റ്റ് പാലം വഴി പോകാൻ പറ്റില്ല. ഞങ്ങൾ ന്യൂസിലും ഇതൊക്കെ കണ്ടിട്ടുണ്ടാവില്ല, പാലൊക്കെ വെള്ളം കയറിയിട്ട് ആകെ ഇതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളിന്ന് പോണത് പാലം വഴിയല്ല കേട്ടോ, നമ്മൾ വേറെ ഷോർട്ട് കട്ട് ഉണ്ട്, വീടിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ വ്യൂ ആണ്. നല്ല വെയിലുണ്ട് കേട്ടോ, നമ്മൾ പോണ ദിവസം മഴ അന്നില്ല. പിന്നെ നമ്മൾ ന്യൂസിലും ഇതിലൊക്കെ കാണാൻ, നമ്മൾ വയനാടത്തെ കാര്യങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ ദുരിതാശ്വാസ ക്യാമ്പിലും ഇതൊക്കെ ഒക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടം പിടിച്ചൊരു കാര്യമാണ്. അല്ലാഹു സത്യം പറഞ്ഞാൽ അവർക്ക് ക്ഷമയും ഇതൊക്കെ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മളെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുക. അങ്ങനെ നമ്മളിതാ നമ്മളെ തൃത്താലെത്താനായിട്ടുണ്ടോ, തൃത്താലെന്ന് നമ്മൾക്ക് പോകേണ്ടത് നമ്മൾ വെള്ളിയാങ്കല്ലി റൂട്ടിനായിട്ട്. അപ്പോൾ ഈ പോണ വഴിക്ക് നല്ല ഈ പാലത്തിൻ്റെ അടുത്തൊക്കെ നല്ല വെള്ളം കയറിയിട്ടുണ്ടായിരുന്നിട്ട് പറഞ്ഞ് റോഡും ഈ പാടമൊക്കെ ഏകദേശം ഒക്കെ ഒപ്പായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ അങ്ങനെ ഒരു സ്ഥലേ അല്ലാത്ത പോലെയാട്ടോ നമുക്കിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ കാണുന്നത്. അങ്ങനെ ഞാനും മിനൂസും വാവാച്ചും കൂടിയാണ് പോണത്. അപ്പോൾ ഇനൂസിനോട് ഇങ്ങനെ ചോദിക്കട്ടോ ഓരോ കാര്യങ്ങൾ, ഇവിടെ വെള്ളം കയറിയുന്ന അവിടെ വെള്ളം കയറിയുന്നുള്ളതൊക്കെ. നമ്മൾ പോണത് മറ്റേ വെള്ളിയാങ്കല്ലി റൂട്ടാണ് കേട്ടോ. അപ്പോൾ വെള്ളിയാങ്കല്ലി പാലം വഴി പോയിട്ട് കുറച്ച് തിരിഞ്ഞ് വേണ്ട ബാക്ക് സൈഡിലേക്ക് എത്തും വീടിൻ്റെ. നമുക്ക് വെള്ളിയാങ്കല്ലി, പിന്നെ അവിടെ കുളമുക്ക്, അങ്ങനെ കൊടുമുണ്ട, അങ്ങനെ ആ വഴി നമുക്ക് ടച്ച് ചെയ്തിട്ട് നമ്മളെ പട്ടാമ്പി ഉദ്യോഗിച്ചിട്ട് എത്താൻ പറ്റും. അപ്പോൾ നമ്മൾ വെള്ളിയാങ്കല്ലി പാലത്തിൻ്റെ അവിടെയൊക്കെ വെള്ളമൊക്കെ താഴ്ന്നിട്ടുണ്ട് കേട്ടോ. ഷട്ടറൊക്കെ ഓപ്പണായിട്ട് വെള്ളമൊക്കെ പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. വീട്ടിലെത്തിയതിന് ശേഷം പിന്നെ നമുക്ക് മൈലാഞ്ചിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ, അതായത് മൈലാഞ്ച് കോൺസൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വേഗം മൈലാഞ്ച് ഉണ്ടാക്കാനുള്ള പരിപാടിക്ക് ഒന്നും കേട്ടോ, ചെന്നപാട് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. മനകാണലും പിന്നെ വന്നൊക്കെ തന്നെ ചായയും കടിയും ഒക്കെ വേഗം വേഗം കുടിച്ച് അതൊക്കെ ഫിനിഷാക്കി കുറേ ഇരുന്ന് കത്തിച്ചതിന് ശേഷം പിന്നെ എന്താ മെഹന്തി ഉണ്ടാക്കുന്നു. അപ്പോൾ നമ്മളിന്ന് 1 kg മെഹന്തി പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ, വെച്ചിട്ട് ഇതാക്കണം. അതിനിടയ്ക്ക് മെഹന്തി ഉണ്ടാക്കുന്ന ഇടയ്ക്ക് കെട്ടിൻ്റെ പണിയും കെട്ടിൻ്റെ ബീറ്റർ അങ്ങോട്ട് കംപ്ലയിൻ്റ് ആയി, എന്നും ഇതിൽ മിക്സ് ചെയ്യാനാണ്. പക്ഷേ അന്ന് എന്തോ ബീറ്റർ എനിക്ക് പണി തന്നു. അങ്ങനെ നമ്മളിതാ മെഹന്തി മിക്സ് ചെയ്യുമ്പോൾ പിന്നെ മെഹന്തിനെ കുറിച്ച് കുറേ പേർക്ക് ഇപ്പോഴും ഡൗട്ടുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും ചെയ്യുന്നുണ്ട് കേട്ടോ, ഞാൻ നിർത്തിയിട്ടില്ല. എൻ്റെ മെഹന്തിൻ്റെ ഒരു വലിയൊരു പാഷനാണ്. അപ്പോൾ നമ്മളതിൽക്കതാ ഷുഗർ അളന്നിട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മെഹന്തിക്ക് നമ്മൾ ഷുഗർ. പിന്നെ കുറേ പേര് ചോദിക്കലുണ്ട് മെഹന്തി നിർത്തിയോ, പിന്നെ അതിൽ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ ഈ കാണിക്കുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഇത് ക്ലാസ് എടുത്ത് കൊടുക്കുമോ എന്നൊക്കെ ചോദിക്കലുണ്ട്. ക്ലാസ് ഒക്കെ എടുത്ത് കൊടുക്കും, ഓൺലൈൻ ഓഫ്ലൈനായിട്ടൊക്കെ ക്ലാസ് എടുത്ത് കൊടുക്കട്ടെ. അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഇത് നമ്മൾ വീഡിയോ കാണുന്ന പോലെ ചിലർക്ക് പലതരം സംശയങ്ങൾ കാര്യങ്ങളുണ്ടാകും, അതൊക്കെ നമ്മൾ തീർത്ത് കൊടുക്കും. പിന്നെ ഇതാ നമ്മൾ മെഹന്തി പൗഡറും ഷുഗറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് ഇത് പിന്നെ നമ്മൾ ചൂട് സമയമാണെങ്കിൽ ഒരുപാട് സമയമൊന്നും ഡയറിയലിസ്റ്റിന് വെക്കണ്ട, പെട്ടെന്ന് ആയിക്കിട്ടും. തണുപ്പം കുറച്ച് സമയം വെക്കണം. ഞാൻ പിന്നെ രാവിലെയാണ്, സോറി വൈകിട്ടാണ് വെക്കണത്. വൈകിട്ട് വെച്ചാൽ പിന്നെ പിറ്റേ ദിവസം എടുക്കുള്ളൂ കേട്ടോ. അതിന് ആദ്യം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ചധികം വെള്ളമൊക്കെ എടുത്ത് ഒഴിക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ വെള്ളത്തിൻ്റെ എമ്മലിയും കറക്റ്റ് എടുക്കലില്ല, അളന്നിട്ട് തന്നെ എടുക്കുക, പക്ഷേ എത്രയും കറക്റ്റ് ഇതല്ല. അതിൻ്റെ ഇടയിൽ നമ്മൾ എസൻഷ്യൽ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എസൻഷ്യൽ ഓയിൽ ഞാൻ ചേർത്ത് കൊടുക്കാറ് ടീട്രേ, യൂക്കാലിപ്സ് അല്ലെ യൂക്കാലിപ്സ് ലാവൻഡർ, അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കാറ്. അതിൽ എന്താ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റെയിനിന് എല്ലാം നല്ല സ്റ്റെയിൻ ഉണ്ടാവും, ഒന്നുകൂടി സ്റ്റെയിൻ കൂടി നിൽക്കുക ടീട്രിയാണ്. യൂക്കാലിപ്സ് നല്ല സ്റ്റെയിൻ ഉണ്ടാവും കേട്ടോ. പിന്നെ സ്മെല്ലിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും, ചിലവർക്ക് ടീട്രിയുടെ സ്മെല്ല് ഒരു ന്യൂഡായിട്ടുള്ള സ്മെല്ലാണല്ലോ. യൂക്കാലിപ്സിൻ്റെ സ്മെല്ല് ചിലപ്പോൾ ചെറുതായിട്ടൊരു കുത്തലുണ്ടാവും, ചിലവർക്ക് പറ്റില്ല. പിന്നെ ലാവൻഡർ ഓയിലും കേച്ച് പൊട്ടും എല്ലാ ഓയിലും മിക്സ് ആക്കും. അങ്ങനെ നമ്മളിതാ നല്ല പോലെ മിക്സ് ആക്കി എടുക്കുകയാണ്. ഈ ഒരു സമയത്ത് കുറച്ചൊരു ഇതുണ്ടാവും, വെള്ളം ആഡിൽ കൂടുതലാവി പോയി കഴിഞ്ഞാൽ പൗഡർ ചേർക്കാം, പക്ഷേ കൂടുതലാവാണ്ട് ഇങ്ങനെ ശ്രദ്ധിച്ച് മിക്സ് ചെയ്യും. പിന്നെ ഈ സമയത്ത് തന്നെ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ബീറ്റ് ചെയ്തിട്ട് വെക്കാം കേട്ടോ. ഞാൻ ചില സമയങ്ങളിൽ ബീറ്റ് ചെയ്ത് വെക്കലുണ്ട്. ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചപ്പോൾ ഒക്കെ എൻ്റെ ബീറ്റർ പണി തന്നു. അങ്ങനെ ഡയറിയലിസ്റ്റിന് വേണ്ടി ഇതാ ക്ലിങ് ഫിലിമൊക്കെ റാപ്പ് ചെയ്തിട്ട് എയർ ടൈറ്റ് ആയിട്ട് വെക്കും. കുറഞ്ഞത് നമ്മൾ 8 to 10 hours, 6 to 8 hours അല്ലെങ്കിൽ 8 to 10 hours ആണ്. ഞാൻ വൈകിട്ട് വെച്ചാൽ രാവിലെ എടുക്കും, അങ്ങനത്തെ ആ ഒരു ഇതിലാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ നമ്മൾ ഹെന മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്, കാരണം കല്യാണ വർക്കുണ്ട് 2 ദിവസത്തെ. അപ്പോൾ അവർക്ക് അർജൻറ്റായിട്ട് കൊടുക്കാനാണ് കേട്ടോ. പിന്നെ പട്ടാമ്പിയിൽ വന്ന ലോക്കൽ പിക്കപ്പ് അങ്ങനെ കൊടുക്കലുണ്ട്. അങ്ങനെ നമ്മൾ അതൊക്കെ മിക്സാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നൈവ് ഹെർബൽസിൻ്റെ സോപ്പും ഷാമ്പു ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇതിൻ്റെ മെയിൻ ആൾ എൻ്റെ ഉമ്മയാണ് കേട്ടോ. എൻ്റെ ഉമ്മയാണ് ഇതൊക്കെ ഉണ്ടാക്കൽ.
കാരറ്റ് സോപ്പുണ്ട്, അലോവേറിൻ്റെ സോപ്പുണ്ട്, അതുപോലെ തന്നെ ബീട്രൂട്ട് ഉണ്ട്, നീമുണ്ട്. ഇപ്പോൾ മെയിൻലി നല്ല മൂവിങ്ങുള്ള സോപ്പ്സാണ് കൂടുതലായിട്ടുള്ളത് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ സ്കിന്നെ പറ്റി പപ്പായ ഉണ്ട്. പപ്പായ എനിക്ക് ഭയങ്കര ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുക, അലോവേര അല്ലെ പപ്പായ കേട്ടോ. പിന്നെ ഇത് അലോവേറിൻ്റെ ബ്യൂട്ടി സോപ്പാണ് കേട്ടോ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് അലോവേര മാത്രം മിക്സ് ആയിട്ട് വരുന്നത്, മറ്റേത് അലോവേര ബ്യൂട്ടി സോപ്പിൽ പൊട്ടാറ്റോ അങ്ങനെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടിയിട്ടുള്ളതാണ്. ഒക്കെ നാച്ചുറലാണ് കേട്ടോ, കെമിക്കൽ ഫ്രീ ആണ്, കെമിക്കൽ ഒന്നുമില്ല. പിന്നെ നീമിൻ്റെ നീമ് പിമ്പിൾസും പാടുകളൊക്കെ പോകാൻ വേണ്ടി നല്ല അടിപൊളിയാണ്. പിന്നെ ഇത് 50 ഗ്രാമിൻ്റെ സോപ്പ്സ് ഉണ്ട്, 100 ഗ്രാമിൻ്റെ ഉണ്ട്. പിന്നെ നമ്മൾ നൈവിൻ്റെ ഹെർബൽ ഷാംപു ആണ് കേട്ടോ വരുന്നത്, നീമിൻ്റെ ഹെർബൽ ഷാംപു ആണ്. നീമും കറ്റാർവാഴ, തുളസി, പിന്നെ അതുപോലെ തന്നെ നമ്മൾ പനിക്കൂർക്ക, അങ്ങനെ കുറേ ഇൻഗ്രീഡിയൻസ് പച്ചമരുന്നുകൾ ചേർത്തിട്ട്. ഇത് അലോവേറിൻ്റെ ഷാമ്പോട്ടോ, അലോവേര മാത്രം, അലോവേരയും നമ്മൾ ഫ്ലാക്സ് സീഡ് ഒക്കെ ഉപയോഗിച്ചുള്ള ഷാമ്പോ ആണ്. പിന്നെ നമ്മളുടെ നൈവിൻ്റെ ഹെർബൽ ഹെയർ കെയർ ഓയിലാണ് കേട്ടോ, താരന് മുടി കൊഴിച്ചിൽ, അകാല നിര എന്നിവയൊക്കെ നല്ല മാറ്റി മുടി നല്ല വേണ്ടിയിട്ടോ. പിന്നെ നമ്മൾ മെയിൻ ആയിട്ടുള്ള നമ്മളെ മാസ്റ്റർ പീസ് ഐറ്റംസ് ആയിട്ടുള്ളതാണ് നമ്മളെ റോസ്മേരി വാട്ടർ കേട്ടോ. ഇതിൻ്റെ കളർ എന്താ ഇങ്ങനെ ചോദിക്കും നിങ്ങൾ, റോസ്മേരി വാട്ടറിൻ്റെ ഫുള്ളായിട്ട് നിങ്ങൾ വീഡിയോയിലൊക്കെ കാണാൻ പ്യുവർ വൈറ്റ് ആയിരിക്കും, പക്ഷേ ഇതാണ് റോസ്മേരിയുടെ ഒറിജിനൽ കളർ. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ തന്നെ റോസ്മേരി ഒന്ന് ഉണ്ടാക്കി നോക്കി അപ്പം അറിയാൻ പറ്റും. പിന്നെ നമ്മൾ നൈവ് ഹെർബലിൻ്റെ നമ്മൾ സ്കിൻ കെയർ ഓയിൽ ഉണ്ട് കേട്ടോ, അപ്പോൾ അതിന് ഓർഡേഴ്സ് കുറച്ച് അധികം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഓർഡർ കൊടുക്കാനുള്ള ലോക്കൽ പിക്കപ്പ് ആണ് കേട്ടോ. അപ്പോൾ നൈവിൻ്റെ സ്കിൻ കെയർ ഓയിലിതാ നമ്മൾ ലേബിൾ ചെയ്യാണ് കേട്ടോ. സ്കിൻ കെയർ ഓയിൽ നമ്മൾ വെളുത്തിട്ട് പാറുന്നൊന്നും ഒരിക്കലും പറഞ്ഞില്ല. നിങ്ങളെ സ്കിന് നല്ല ഗ്ലോയിങ്ങും അതുപോലെ തന്നെ സോഫ്റ്റ് ആവാനും കുട്ടികൾക്കും വലിയവർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രായഭേദ പരിധിയില്ലാതെ നിങ്ങൾക്ക് യൂസാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. അതിൽ ബീട്രൂട്ട്, ക്യാരറ്റ്, പിന്നെ കുറച്ച് പച്ചമരുന്നുകൾ ഒക്കെ കൂടി അടങ്ങിയിട്ട് കുങ്കുമൊക്കെ ഇൻഫ്യൂസ് ചെയ്ത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ യൂസേജ് കാര്യങ്ങൾ എങ്ങനെയാ വെച്ചാൽ, നമ്മൾ കുളിക്കാൻ പോകുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുക, അതല്ലെങ്കിൽ രാവിലെ നമ്മൾ പണികളൊക്കെ ചെയ്യണം ആ സമയത്ത് നമുക്ക് കയ്യിലാക്കിയിട്ട് പണികളൊക്കെ ചെയ്യുമ്പോൾ രാവിലെ കയ്യിലൊക്കെ ആക്കി കയ്യിലും മുഖത്തൊക്കെ ആക്കി അപ്ലൈ ചെയ്തിട്ട് എന്നിട്ട് കുളിക്കുമ്പോൾ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. കഴുകി കളയുമ്പോൾ ഹാഷായിട്ടുള്ള കെമിക്കൽ സോപ്പ്സ് യൂസ് ചെയ്യരുത്, അപ്പം അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റില്ല. ഒന്നെങ്കിൽ നമ്മൾ നൈവിൻ്റെ ഹെർബൽ സോപ്പ് അല്ലെങ്കിൽ ചെറുപയർപൊടിയോ കടലപ്പൊടിയോ വെച്ചിട്ട് കഴുകി കളയാം, എന്നാൽ അതിന് നല്ല റിസൾട്ട് അറിയാൻ പറ്റും കേട്ടോ. വെളുത്തിട്ട് പാറല്ല, പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ സ്കിന്നിലെ മാറ്റങ്ങൾ അറിയാൻ പറ്റും. അത് ഞാൻ പെട്ടെന്ന് റിസൾട്ട് ഇത് പറയുന്നില്ല, നിങ്ങൾക്ക് ഒരു ബോട്ടിൽ യൂസ് ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഇഫക്റ്റ് മനസ്സിലാവും, പിന്നെ നിങ്ങൾ അതിൻ്റെ തന്നെ ഒരു അഡിക്റ്റഡ് കസ്റ്റമറായി മാറും. അതുപോലെ തന്നെ നമ്മളെ നൈവിൻ്റെ ഹെർബൽ ഹെയർ ഓയിൽ നമ്മൾ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ തേച്ച് കൊടുക്കുക കേട്ടോ. പാവാശി കുട്ടിക്ക് ഇതുവരായിട്ട് ഉമ്മ ഉണ്ടാക്കുന്ന കാച്ചി എണ്ണ തന്നെയാണ് കേട്ടോ തേക്കല്. ഇപ്പോൾ അവൾക്ക് ഏകദേശം 5 വയസ്സായി, അവൾ ചെറുപ്പം തൊട്ട് ഈ ഒരു പ്രായം വരെ അവൾക്ക് ഈ എണ്ണനെ തേച്ച് കൊടുക്കാറ്. അവൾ മുടി ഒഴിയുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അവളിപ്പോൾ ചെറുതാണല്ലോ, മുടി നന്നായിട്ട് തേച്ച് മസാജ് ചെയ്ത് പിടിപ്പിക്കും കേട്ടോ. അവൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടം അമ്മ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ്, നാച്ചുറൽ പ്രൊഡക്ട്സ്. എൻ്റെ പോലെ ഭയങ്കര ഇഷ്ടം നാച്ചുറൽ പ്രൊഡക്ട്സിൻ്റെ ലവറാണ്. അപ്പോൾ അവളെ ഹെയറിൽ അതൊക്കെ തേച്ച് കൊടുത്തൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്കിൻ കെയർ ഓയിലാണ് ഞാൻ തേക്കാൻ പോണത്. ഞാൻ കുളിക്കുന്നതിന്റെ മുമ്പ് തേക്കും. കുറച്ച് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് പിന്നെ നമ്മള് കൈമലും കാൽമലും എല്ലാത്തിലും എല്ലായിടത്തും നമ്മള് മസാജ് ചെയ്യണം നല്ല പോലെ. സോഫ്റ്റ് ഒന്ന് ഗ്ലോയിങ് ആവണമെങ്കിൽ ഈ ഓയിൽ തേക്കണം. കുട്ടികൾക്കും ഉമ്മമാർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആവശ്യമുള്ള എല്ലാവരും ഞങ്ങളൊന്ന് വന്നിട്ട് കോണ്ടാക്ട് ചെയ്തോളി. അപ്പൊ മാർക്കണ്ട നൈവിൻ്റെ സ്കിൻ ഓയിൽ. താങ്ക് യു. വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ എന്നോട് ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ കാണും, അവരൊക്കെ എന്നോട് ചോദിക്കലുണ്ട്, ഞാൻ അവരോട് പറയലുണ്ട്. അപ്പോൾ ഞാനും വീഡിയോയിൽ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് ആൾ നല്ലതിൽ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളെ പ്രൊഡക്ട്സ് ഇതൊക്കെ ലോക്കൽ പിക്കപ്പിനുള്ളതാണ്, ഇതിൽ കൊറിയർ അയക്കാനുള്ളതും വരുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ നമ്മൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കാം, അതിൽ കോൺടാക്ട് ചെയ്യുക, അതിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഫോളോ ആക്കുക. ഷാമ്പും പിന്നെ സോപ്പും
നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ മതി. അങ്ങനെ അതൊക്കെ സെറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഇതാ എനിക്കൊരു കല്യാണം ഉണ്ടെന്ന്, എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദറിൻ്റെ കല്യാണമാണ്. അപ്പോൾ അതിന് വേണ്ടി പോകുമ്പോൾ എന്നെ ഒക്കെ മെഹന്തി ഒക്കെ ഇട്ടിട്ട് അതൊക്കെ നല്ല സ്റ്റേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുഞ്ഞു മേക്കപ്പ് ബോക്സാണ് കേട്ടോ, മേക്കപ്പ് കിറ്റ് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ്സ് ആണ് കേട്ടോ. അതിന് നൗഷീസിൻ്റെ ലിപ് ബാം ആട്ടോ ഞാൻ യൂസ് ചെയ്യുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. പിന്നെ സെറ്റപ്പിൻ്റെ മോയ്സ്ചറൈസറും ലാക്മിയുടെ ബ്രാൻഡ് പുതിയ ലാക്മിയുടെ ലുമിറ്റിൻ്റെ ക്രീം മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അതെങ്ങനെയാണെന്നുള്ള പരീക്ഷ അങ്ങനെ അത് മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മാറ്റിയിട്ട് ഞാൻ നേരെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണം. ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് വേറെ ഫ്രണ്ട്സ് ഉണ്ട്, ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് പോകണം. അങ്ങനെ ഇതാ നമ്മളെ ഫ്രണ്ടിൻ്റെ അബുവിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അബുവിൻ്റെ വീട്ടിലെത്തിയപ്പോൾ മറ്റുള്ളവരൊക്കെ എത്തിയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഒരാളും കൂടി വരാണ്ട് അപ്പോൾ അവളെ വെയിറ്റ് ചെയ്ത് കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കുറച്ച് രാവിലെ നിന്ന് സംസാരിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇറങ്ങാനുള്ള പ്ലാനാണ് കേട്ടോ. അതിന് മുന്നേ നബുവിൻ്റെ മക്കളാണ് എൻ്റെ ബാക്ക് സൈഡിൽ നിൽക്കുന്നത്, ഷെൻസക്കുട്ടിയും ഷെയാനും. അത് ചേച്ചിയാണ് കേട്ടോ, ചേച്ചി എന്താ പറയുക നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഹോർലിക്സൊക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. എനിക്ക് മാത്രമല്ല ബാക്കിയുള്ള, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആൾ ചെറിയ കുട്ടിയാണ് സമയത്തിൽ മാഷാല്ല, പക്ഷെ അവൾ നല്ല അടിപൊളിയാണ്, അവളെ നല്ല സ്മാർട്ടാണ്, നല്ല എന്താ പറയുക നല്ല നല്ല കുട്ടിയാണ്. അങ്ങനെ നമ്മളിത് കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി റെഡി ആയിട്ടുണ്ട്. എന്താ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഞങ്ങൾ അഞ്ചാളും ഒരു കാറിൽ കയറിയിട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ പോണത് കരിങ്ങനാടുക്കാണ് കേട്ടോ. കരിങ്ങനാടാണ്, സോറി കരിങ്ങനാടാണ് ആളുടെ വീട്, പക്ഷെ കല്യാണം ഉള്ളത് തിരുത്താൽക്കൊപ്പത്താണ് കേട്ടോ, മാറിപ്പറന്ന. അങ്ങനെ അതാ നമ്മൾ അമ്മയിൽ എത്തിയിട്ടുണ്ട്. അമ്മയിരുന്ന് പിന്നെ അധികമല്ലല്ലോ. അങ്ങനെ ഈവനിങ്ങിലാണ് പോണത്. പോണത് മഴയൊന്നുമില്ല, നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. മക്കൾസിനൊന്നും ആരും എടുത്തിട്ടില്ല കേട്ടോ. ചില സമയങ്ങളിൽ മക്കൾസിനൊക്കെ സേഫാക്കി ഉമ്മാരെ അടുത്തൊക്കെ ആക്കിയിട്ട് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പോകും. ഇടയ്ക്ക് റിലാക്സേഷൻ അങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ. അങ്ങനെ അതാ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ട് ഞങ്ങൾ ബാക്കി ടീംസ് വരാനുണ്ട്. നമ്മളെ പട്ടാമ്പി പെൺകോട്ടത്തിലുള്ള ബാക്കി ടീംസ് എത്താൻ, അങ്ങനെ എല്ലാവരും കൂടി എത്തി കണ്ടുമുട്ടി സംസാരിക്കാൻ എല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ നേരെ കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ റൂബിത്ത, ഷെറിത്ത, സെമീനത്ത, സെമീർത്ത, അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. ബാക്കി ബൽക്കേസ്തയും ഹസീൻത്തയും എല്ലാവരും ഉണ്ട്. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. അങ്ങനെ അതാ ഫുഡ് കഴിക്കാൻ സമയം ഇന്ന് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ചാറ്റിംഗ് നോക്കിയിട്ടുണ്ട്. അതിനിടയിൽ ഷെർത്ത പറയുന്നത് കേട്ടോ, എൻ്റെ വീഡിയോ എടുക്കണം, എൻ്റെ പേര് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഷെർത്ത തന്നെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീഡിയോയിൽ തന്നെ പെൺകുട്ടത്തിലെ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ കാണിക്കലുണ്ട്. അത് എൻ്റെ അടുത്ത് ഇങ്ങനെ വീഡിയോ എടുക്കാൻ കാണിതാക്കുന്നതും അവർക്ക് നല്ല ഇഷ്ടമെന്ന് പറയുമ്പോൾ എനിക്ക് വീഡിയോ എടുത്തുറക്കണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നല്ല രസമായിട്ട് ഫോട്ടോ കഴിച്ച് പിന്നെ നമ്മളിത് ബ്രൈഡും ഗ്രൂമിൻ്റെ അവിടെ പോയി നമ്മളൊരു ഗിഫ്റ്റ് ഹാൻഡ് ഓവർ ചെയ്യാനുണ്ട് നമ്മളെ പട്ടാമ്പി പെൺകൂട്ടത്തിൻ്റെ വക. അങ്ങനെ ആ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടി എല്ലാവരും ഇത് പിടിച്ചിട്ടോ. കുറേ കണ്ണ് ഓരോ കോമഡി പറഞ്ഞ് ചിരിക്കണമുണ്ട് കവറൊക്കെ താങ്ങി വന്നതിൽ. അങ്ങനെ നമ്മൾ ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടി പോകണം. പിന്നെ നമ്മളിതാ നമ്മളെ ലെമീസ് ടീച്ചറെ ബ്രദറിൻ്റെ കല്യാണം, പക്ഷേ ലെമീസ് ടീച്ചറെ ഞാൻ വീഡിയോയിൽ അധികം കൊള്ളിച്ചില്ല കേട്ടോ. മോളാണ് കതീച്ചോള് നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല ഭംഗിയാണ് മജത്തേറ്റാണ് കേട്ടോ മാഷാല്ല. അങ്ങനെ ഇതാ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോകാൻ സമയപ്പോൾ നമ്മൾ ഒരുപാട് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ റിസീവ് ചെയ്യുമല്ലോ. അപ്പോൾ ആ ഗിഫ്റ്റിൽ നമ്മൾ പേരെഴുതാൻ നമ്മൾ വിട്ടുപോയി. അപ്പോൾ അതിന് വേണ്ടി പേരെഴുതാൻ നമുക്ക് പേനയില്ലാതെ നമ്മളിങ്ങനെ ചിരിച്ച് നമ്മളെല്ലാവരും ഇതാക്കുമ്പോഴാണ് നമ്മൾ സെമീറത്തെ പുതിയ ഐഡിയ ഇതാക്കിയത്, ലിപ്സ്റ്റിക്ക് വെച്ച് എഴുതാം. അങ്ങനെ ലിപ്സ്റ്റിക്ക് വെച്ചിട്ടൊക്കെ എഴുതി സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെതാ നമ്മൾ സ്റ്റേജിലേക്ക് ഗിഫ്റ്റ് ഹാൻഡ് ഓവർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്ര മാത്രമുള്ള കല്യാണത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ഒരു കുഞ്ഞു മിനി വ്ളോഗാണ്. അപ്പോൾ എനിക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മൾ അനിഷ ടീച്ചറാണ് കേട്ടോ. അപ്പോൾ ഇത്ര മാത്രമുള്ള വീഡിയോ. അപ്പോൾ എൻ്റെ എല്ലാ കുട്ടികൾക്കും അസ്സലാമു അലൈക്കും, താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ ബൈ.